ஹலோ ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு மை யூடியூப் சேனல். இப்போ நம்மளோட இண்டவற்றை தொட்டா இப்போ தான் அரைச்சி புள்ளி. அப்போ எந்த செய்யணும்னு ആലോചിച്ചപ്പോഴാണ് ഉമ്മ പറഞ്ഞ വായി വിളിച്ചത്. വായിനാണെങ്കിൽ വിളിക്കാനാണെങ്കിൽ 10 പൈസ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ച് വീട്ടിൽ പഴയ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച്. ആദ്യ കയ്യിൽ 10 രൂപ ഉണ്ട്, അതുകൊണ്ട് ഇനി വാങ്ങിക്കാൻ വിചാരിച്ച് പോയി. ഇനി നമുക്ക് ആ ഉണ്ടാക്കുന്നത് കാണിക്കാം. സാധനങ്ങൾ വാങ്ങിച്ചത് അപ്പൊ ഗൈസ്, നമ്മൾ വാങ്ങിച്ചു വന്നേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു മരപ്പീസ്, പിന്നെ നമ്മളിങ്ങനെ ഹാങ്കറൊക്കെ അടിക്കണ സ്ക്രൂവ്, പിന്നെ ഒരു വലിയ സ്ക്രൂവ്, പിന്നെ നമുക്കൊരു നെറ്റ് വേണം ചെറിയ സൈസിന്റെ, പിന്നെ ഒരു വാഷർ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമ്മുടെ ഈ വയറൊക്കെ വലിച്ചേറ്റം സ്റ്റേ കമ്പി, പിന്നെ ഞാൻ പറഞ്ഞ പഴയ ഡ്രില്ലിംഗ് മെഷീന്. ഇതൊക്കെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയുമുള്ള വലിയ പീസ് നമുക്ക് വേണ്ട, ഇതിന്റെ പകുതി മതി. അടുത്ത് നമുക്ക് പിന്നെ ഇങ്ങനെ നമ്മുടെ പണികൾ തന്നെയെന്ന് വെച്ചാൽ നടുക്ക് നമുക്ക് കുറച്ച് മാറിയിട്ട് ഒരു തുളരിടണം, പിന്നെ അതിൻ്റെ സൈഡിൻ്റെ ഇത്രയും വശത്തു നിന്നും ഒരു തുളരിടണം. കാരണം നമ്മൾ വെക്കണം എന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ തുളരുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേ കമ്പി ഉള്ളിലോട്ട് കയറ്റാനാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി മുറിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് മുറിച്ച മരക്കഷ്ണ. ഞാൻ പറഞ്ഞാല് ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, ഇവിടെയും ഒരു ഹോള്, പിന്നെ ഇവിടെ ആയിട്ടൊരു ഹോള്. ഇനി നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഒരു നമ്മളുടെ അടുത്ത് വെച്ച് ഇതെടുത്തിട്ട് സ്ക്രൂ നമുക്ക് ഇതിൽ കൂടെ ഇട്ടുകൊടുക്കാം, അല്ല ഇതിൽ കൂടെ അല്ല ഗൈസ്, തെറ്റിപ്പോയി, ഇതിൽ കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് വാഷർ ഇടാം. വാഷർ ഇട്ടതിന് ശേഷം നമ്മൾ ഇട്ട് പരമാവധി കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ നോക്കാം, നല്ലപോലെ ടൈറ്റ് ചെയ്യാം, നല്ലപോലെ പരമാവധി. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സൈസിൻ്റെ സ്പാനർ നിങ്ങൾ അതുകൊണ്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ, നല്ലപോലെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളെടുത്ത സ്റ്റേ കമ്പിൻ്റെ ആ ഇത് നമുക്ക് വയറൊക്കെ വലിച്ചേറ്റുന്ന സാധനം ഇതേപോലെ നമ്മൾ ഈ സൈഡിലിട്ട് തുളയിൽ കൂടി കയറ്റി കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിൽ നിർത്തിയതിന് ശേഷം നമ്മുടെ ഇത് എന്നിട്ടാണ് വാളുമേക്ക് മറ്റേ തോർത്തൊക്കെ ഇതാക്കിടാനുള്ള സ്ക്രൂ എടുക്കുക. നമുക്ക് അതിനുശേഷം ഇതിലോട്ട് ആക്കി വെക്കാം, അതിനുശേഷം നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇത് നല്ല ടൈറ്റ് ആയിരിക്കാൻ നമ്മുടെ ആ ഇതെടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ടൈറ്റ് ആക്കി കൊടുക്കാം. ടൈറ്റ് ആക്കിയിട്ടുണ്ട് നമ്മള്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെ നെക്കി പിടിക്കുമ്പോൾ കൈ വേനെടുക്കും, പിന്നെ അത് മാത്രമല്ല ചെറുത് ആയിരിക്കും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല പവർ കൂടിയ ഡ്രില്ലിംഗ് മെഷീനാണ് കേട്ടോ, പഴയതാണെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു പഴയ വൈപ്പറാണ്, നമ്മുടെ പഴയതാണ് കേട്ടോ. അപ്പൊ ഇത് ഹാൻഡിലായിട്ട് യൂസ് ചെയ്യാനാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പീസ് ടേപ്പ്, അത്യാവശ്യം നല്ലൊരു വലിയ ടേപ്പ് കണ്ടോ, ഒരു പീസ് ടേപ്പ്. പിന്നെ നമ്മളെങ്കിലും ഈ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടിയൊക്കെ പൊതിയണ ആ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഫുൾ ടൈം ഇത് നെക്കി പിടിച്ചിരിക്കുന്ന മാതിരി ആക്കണം, പിന്നെ ഇത് നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ കണക്റ്റൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഇനി ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മളത് നല്ല ടൈറ്റിൽ തന്നെ മുറുക്കി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പുല്ല് കിട്ടുന്നത് കാണാം കേട്ടോ. ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ, കണ്ടാം നല്ല ടൈറ്റിലാണ് ചെയ്തേക്കണേ. ഇനി നമുക്ക് പുല്ല് വെട്ടുന്നത് കണ്ടിട്ട് വരാം. അപ്പൊ നേരെ പുല്ല് വെട്ടണത് പുല്ല് വെട്ടാൻ പോവാം ഗൈസ്, കം ഓൺ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ നമ്മൾ പുല്ല കെട്ടി കണ്ട് റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ബൈ.